പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായിട്ട് കരുതപ്പെടുന്ന വസ്തുവാണ് ബ്ലാക്ക് ഹോൾ. ബ്ലാക്ക് ഹോൾസ് എന്നത് എപ്പോഴും ശാസ്ത്രലോകത്തിന് വളരെയേറെ കൗതുകമുളവാക്കുന്ന ഒരു വിഷയമാണ്. അതിനാൽ തന്നെ പല വർഷങ്ങളായി ഒത്തിരിയേറെ ശാസ്ത്രജ്ഞർ ബ്ലാക്ക് ഹോളുകളെ നിരീക്ഷിക്കുന്നുണ്ട്. അവയ്ക്ക് പിന്നിലെ നിഗൂഢതകൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ജിജ്ഞാസ കാരണമാണ് നമ്മളവയെ നിരന്തരമായി നിരീക്ഷിക്കുന്നത്. പക്ഷേ ബ്ലാക്ക് ഹോളുകൾ പ്രകാശം പുറത്തു വിടാത്തതിനാൽ തന്നെ അവയെ കണ്ടുപിടിക്കുക എന്നത് വളരെയേറെ പ്രയാസമുള്ള കാര്യമാണ്. അവയുടെ ചിത്രം പകർത്തുക എന്നത് അതിനേക്കാൾ പ്രയാസവും. എന്നാൽ പ്രപഞ്ച രഹസ്യങ്ങളെ മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ അതിയായ ജിജ്ഞാസ കാരണം എത്ര പ്രയാസമുള്ള കാര്യവും സാധ്യമാക്കി തീർക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അങ്ങനെ നിരന്തരമായ പ്രയത്നത്തിലൂടെ 2019 ആദ്യമായി ഒരു ബ്ലാക്ക് ഹോളിന്റെ ചിത്രം പകർത്തി. ഭൂമിയിൽ നിന്നും കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്ക് അകലെയുള്ള ഒരു ഗാലക്സിയിലുള്ള ബ്ലാക്ക് ഹോളിന്റെ ചിത്രമാണ് അന്ന് ശാസ്ത്രജ്ഞർ പകർത്തിയത്. ഇത്രയും ദൂരത്തിലുള്ള ബ്ലാക്ക് ഹോളിന്റെ ചിത്രം പകർത്തിയിട്ടും നമ്മുടെ സ്വന്തം ഗാലക്സി മിൽക്കി വേയുടെ മധ്യഭാഗത്തിലുള്ള ബ്ലാക്ക് ഹോളിന്റെ ചിത്രം പകർത്താൻ മുൻപ് നമുക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ അതും സാധ്യമാക്കിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ പകർത്തിയ നമ്മുടെ മിൽക്കി വേയുടെ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളായ സജിറ്റേരിയസ് എ സ്റ്റാറിന്റെ ചിത്രം. എന്താണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകതകളെന്നും എങ്ങനെയാണ് ഈ ചിത്രം പകർത്തിയതെന്നും നമുക്ക് നോക്കാം. ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ മധ്യഭാഗത്തിൽ നിന്നും അതിശക്തമായ റേഡിയോ തരംഗങ്ങൾ വമിക്കുന്നുണ്ടെന്ന കാര്യം ജ്യോതിശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ സജിറ്റേരിയസ് എന്ന നക്ഷത്ര സമൂഹത്തിനിടയിലാണ് മിൽക്കി വേയുടെ മധ്യഭാഗത്തിനെ നാം കാണുന്നത്. അതിനാൽ തന്നെ ശക്തമായ റേഡിയോ തരംഗങ്ങൾ വമിക്കുന്ന ഈ മേഖലയ്ക്ക്, അതായത് മിൽക്കി വേ ഗാലക്സിയുടെ മധ്യഭാഗത്തിന്, അവർ സജിറ്റേരിയസ് എ എന്ന് പേര് നൽകി. ഈ മധ്യഭാഗത്തിൽ പ്രധാനമായും 3 ഘടകങ്ങളുണ്ട്. ഒന്ന് സജിറ്റേരിയസ് എ ഈസ്റ്റ്. ഇത് ഏകദേശം 35,000 വർഷങ്ങൾക്കും 100,000 വർഷങ്ങൾക്കും മുന്നേ സംഭവിച്ച ഒരു സൂപ്പർനോവയുടെ അവശേഷിപ്പുകളാണ്. 2 സജിറ്റേരിയസ് എ വെസ്റ്റ്. ഇതൊരു കൂട്ടം മേഘങ്ങളും വാതകങ്ങളും പൊടിപടലങ്ങളുമാണ്. 3 സജിറ്റേരിയസ് എ സ്റ്റാർ. ഇതാണ് നമ്മുടെ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ. ഭൂമിയിൽ നിന്നും ഏകദേശം 26,000 പ്രകാശവർഷ ദൂരത്തിലാണ് സജിറ്റേരിയസ് എ സ്റ്റാർ നിലനിൽക്കുന്നത്. പല ദശകങ്ങൾക്കും മുന്നേ തന്നെ മിൽക്കി വേയുടെ മധ്യഭാഗത്തിൽ നിന്നും വരുന്ന ഈ ശക്തമായ റേഡിയോ തരംഗങ്ങളുടെ ഉറവിടത്തിനെ കണ്ടെത്തിയെങ്കിലും ശരിക്കും സജിറ്റേരിയസ് എ സ്റ്റാർ എന്താണെന്ന് മനസ്സിലാക്കാൻ ജ്യോതിശാസ്ത്രജ്ഞർക്ക് സാധിച്ചിരുന്നില്ല. അതായത് അതൊരു ബ്ലാക്ക് ഹോളാണോ, അതോ ഡാർക്ക് മാറ്റർ ക്ലസ്റ്റർ ആണോ, അതോ മറ്റെന്തെങ്കിലും വസ്തുവാണോ? ഇനി അതൊരു ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ തന്നെ അതൊരൊറ്റ ബ്ലാക്ക് ഹോളാണോ, അതോ ഒരു കൂട്ടം ബ്ലാക്ക് ഹോൾസ് ആണോ? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ശാസ്ത്രജ്ഞർക്കുണ്ടായിരുന്നു. എന്തായാലും സജിറ്റേരിയസ് എ സ്റ്റാറിന് ചുറ്റും വലം വയ്ക്കുന്ന നക്ഷത്രങ്ങളുടെ ഭ്രമണപഥങ്ങളെയും മറ്റ് പ്രതിഭാസങ്ങളെയും ഒക്കെ നിരീക്ഷിച്ചപ്പോൾ ഇതിനേകദേശം നമ്മുടെ സൂര്യന്റെ 40,00,000 മടങ്ങോളം മാസ് ഉണ്ടെന്ന കാര്യം മാത്രം അവർക്ക് മനസ്സിലായി. ഒടുവിൽ നമ്മുടെ സാങ്കേതിക വിദ്യകളൊക്കെ കൂടുതൽ മെച്ചപ്പെട്ടപ്പോൾ സജിറ്റേരിയസ് എ സ്റ്റാർ എന്തുതന്നെയാണെങ്കിലും അതിന്റെ മാസിനനുസരിച്ച് അതിന്റെ വലിപ്പം തീരെ കുറവാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയേറെ മാസുള്ള ഒരു ബഹിരാകാശ വസ്തു തീരെ ചെറുതായിരിക്കണമെങ്കിൽ തീർച്ചയായും അതൊരു ബ്ലാക്ക് ഹോൾ തന്നെ ആയിരിക്കുമെന്ന് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി. പക്ഷേ നിർഭാഗ്യവശാൽ ബ്ലാക്ക് ഹോളിൽ നിന്നും പ്രകാശം പുറത്തു വരാത്തതിനാൽ തന്നെ അതിന്റെ ചിത്രം പകർത്താനോ അതിനെ നേരിട്ട് നിരീക്ഷിക്കാനോ പോലും മുൻപ് നമുക്ക് സാധിച്ചിരുന്നില്ല. ഒടുവിൽ ഏകദേശം 13 വർഷങ്ങൾക്ക് മുൻപ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ചേർന്ന് പുതിയൊരു ടെക്നോളജി വികസിപ്പിക്കാനുള്ള തീരുമാനത്തിലെത്തി. ബഹിരാകാശ വസ്തുക്കളെ നിരീക്ഷിക്കാൻ നമുക്ക് ശക്തമായ ടെലസ്കോപ്പുകൾ ആവശ്യമാണ്. ബ്ലാക്ക് ഹോൾസിനെ നിരീക്ഷിക്കാനാണെങ്കിൽ ശക്തമായ വളരെ വലിയ ടെലസ്കോപ്പുകൾ നിർമ്മിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭൂമിയുടെ അത്ര വലിപ്പമുള്ള വലിയൊരു ടെലസ്കോപ്പ് നിർമ്മിക്കാമെന്ന ആശയം ശാസ്ത്രജ്ഞർക്ക് തോന്നി. പക്ഷേ ഇത്രയും വലിയൊരു ടെലസ്കോപ്പ് നിർമ്മിക്കുക എന്നത് നമ്മുടെ നിലവിലത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്നാൽ അതിനു പകരം അവർ ഭൂമിയെ തന്നെ ഒരു വലിയ ടെലസ്കോപ്പാക്കി മാറ്റുകയാണ് ചെയ്തത്. അതായത് ഭൂമിയുടെ പല ഭാഗങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്തമായ പല റേഡിയോ ടെലസ്കോപ്പുകളെയെല്ലാം ഒരുമിച്ച് ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അതൊരൊറ്റ ടെലസ്കോപ്പിന് സമാനമായ രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്.
ഈ ഒരു ടെക്നോളജിയെയാണ് ഇവന്റ് ഹൊറൈസോൺ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. പ്രധാനമായും ബ്ലാക്ക് ഹോൾസിനെ നിരീക്ഷിക്കുകയും കഴിയുമെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളിന്റെ ചിത്രം പകർത്തുകയും ചെയ്യണമെന്ന ലക്ഷ്യത്തോടും കൂടെയാണ് അവർ ഈ ടെക്നോളജി വികസിപ്പിച്ചത്. അതുകൊണ്ടാണ് അവരിതിനെ ഇവന്റ് ഹൊറൈസോൺ എന്ന് പേര് നൽകിയതും. പല പല ഭൂഖണ്ഡങ്ങളിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന 8 റേഡിയോ ടെലിസ്കോപ്പുകളെയാണ് അവരിതിനു വേണ്ടി ഉപയോഗിച്ചത്. 8 ടെലിസ്കോപ്പ്സ് എന്നത് തീരെ ചെറിയൊരു സംഖ്യ മാത്രമാണ്. ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പകർത്തുന്ന ചിത്രത്തിന്റെ വ്യക്തതയും കൂടും. മാത്രമല്ല, ഈ ടെലിസ്കോപ്പുകളെയെല്ലാം ചേർത്ത് ഒരൊറ്റ ടെലിസ്കോപ്പ് പോലെ പ്രവർത്തിപ്പിക്കുക എന്നത് അത്ര നിസ്സാരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അതിനൊരുപാട് നാളുകളുടെ നിരീക്ഷണങ്ങളും കമ്പ്യൂട്ടർ സിമുലേഷൻസും പ്രോസസ്സിംഗുമൊക്കെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിലൂടെ ഒരു ചിത്രം പകർത്താൻ ഇവന്റ് ഹൊറൈസോൺ ടെലിസ്കോപ്പിന്റെ ശാസ്ത്ര സംഘത്തിന് വർഷങ്ങളോളം സമയമെടുക്കേണ്ടി വരുന്നതും. പ്രധാനമായും 2 ബ്ലാക്ക് ഹോൾസിനെ ലക്ഷ്യമിട്ടാണ് ഇവന്റ് ഹൊറൈസോൺ ടെലിസ്കോപ്പിന്റെ പദ്ധതി ആരംഭിച്ചത്. ഒന്ന്, ഏകദേശം 5.5 കോടി പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള M87 എന്ന ഗാലക്സിയുടെ മധ്യഭാഗത്തിലുള്ള M87 സ്റ്റാർ എന്ന ബ്ലാക്ക് ഹോളിനെയാണ്. അതിന്റെ ചിത്രം 2019 തന്നെ അവർ പുറത്തുവിടുകയും ചെയ്തിരുന്നു. രണ്ടാമത്തേത് നമ്മുടെ ഗാലക്സിയുടെ സെന്ററിലുള്ള സജിറ്റേറിയസ് A സ്റ്റാർ എന്ന ബ്ലാക്ക് ഹോളാണ്. അതിന്റെ ചിത്രമാണ് ഈ മാസം, അതായത് May 12 ETH പുറത്തുവിട്ടത്. ഈ ബ്ലാക്ക് ഹോൾസിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, നമ്മുടെ ആകാശത്തിൽ ഈ 2 ബ്ലാക്ക് ഹോളുകളുമാണ് ഏറ്റവും വലിയ ബ്ലാക്ക് ഹോൾസ്. അതിനാൽ തന്നെ മറ്റു ബ്ലാക്ക് ഹോൾസിനെ അപേക്ഷിച്ച് ഇവയെ നിരീക്ഷിക്കാനും വളരെ എളുപ്പമായിരിക്കും. നമ്മുടെ ആകാശത്തിൽ ഈ 2 ബ്ലാക്ക് ഹോൾസിനും ഏകദേശം ഒരേ വലിപ്പമാണ്. അത് ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. വലുതെന്ന് പറയുമ്പോഴും ഒരു കാര്യം ആലോചിക്കുക, ഭൂമിയിൽ നിന്നും ചന്ദ്രനിലുള്ള ഒരു ചെറിയ ഉഴുന്നുവടയെ നോക്കുന്നത് പോലെയാണ് ഭൂമിയിൽ നിന്നും ഈ ബ്ലാക്ക് ഹോൾസിനെ നോക്കുന്നത്. എന്നുവെച്ചാൽ ഇവ നമ്മുടെ ആകാശത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ബ്ലാക്ക് ഹോൾസ് ആണെങ്കിലും അവയെ നിരീക്ഷിക്കുക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും സജിറ്റേറിയസ് A സ്റ്റാറിന് മുന്നേ M87 സ്റ്റാറിന്റെ ചിത്രം പകർത്താൻ ചില കാരണങ്ങളുണ്ട്. പ്രധാനമായും ഇതൊരു ആക്റ്റീവായ ബ്ലാക്ക് ഹോളാണ്. അതായത് ഇതിനു ചുറ്റും വളരെ വലിയൊരു അക്രീഷൻ ഡിസ്ക് ഉണ്ട്. ഈ അക്രീഷൻ ഡിസ്കിൽ നിന്നും വളരെയേറെ തീവ്രമായ റേഡിയേഷനും പുറത്തു വരും. അതിനാൽ തന്നെ അതിനെ നമുക്ക് കൂടുതൽ പ്രകാശത്തിൽ കാണാൻ കഴിയും. എന്നാൽ സജിറ്റേറിയസ് A സ്റ്റാർ ഒരു ആക്റ്റീവായ ബ്ലാക്ക് ഹോൾ അല്ല. അതിനാൽ തന്നെ ഇതിന്റെ അക്രീഷൻ ഡിസ്ക് തീരെ മങ്ങിയതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് M87 സ്റ്റാർ വളരെയേറെ വലിപ്പമുള്ള ഒരു ബൃഹത്തായ ബ്ലാക്ക് ഹോളാണ്. ഇതിനെ നമ്മുടെ സജിറ്റേറിയസ് A സ്റ്റാറിന്റെ അടുത്ത് വെച്ചാൽ അതിന് ഇത്രയേറെ വലിപ്പമുണ്ടായിരിക്കും. സജിറ്റേറിയസ് A സ്റ്റാറിന് ഏകദേശം നമ്മുടെ സൂര്യന്റെ 40 ലക്ഷം മടങ്ങോളം മാസുണ്ട്. എന്നാൽ M87 സ്റ്റാറിനാണെങ്കിൽ സൂര്യന്റെ 650 കോടി മടങ്ങ് മാസുണ്ട്. അതായത് നമ്മുടെ ബ്ലാക്ക് ഹോളിന്റെ 1500 മടങ്ങിൽ കൂടുതൽ മാസുള്ള അതിബൃഹത്തായ ബ്ലാക്ക് ഹോളാണ് M87 സ്റ്റാർ. ഇത്രയേറെ വലിപ്പമുള്ളതിനാൽ തന്നെ M87 സ്റ്റാറിന് ചുറ്റുമുള്ള അക്രീഷൻ ഡിസ്കിലുള്ള പദാർത്ഥങ്ങളെല്ലാം അതിനു ചുറ്റും ഒരു തവണ വലം വയ്ക്കാൻ ആഴ്ചകളോളം സമയമെടുക്കും. അതിനാൽ തന്നെ ഇത്രയും ദൂരത്തിൽ നിന്നും നമ്മൾ ഇതിനെ നോക്കുമ്പോൾ അതിനെ ഏകദേശം ഒരു നിശ്ചലമായ രീതിയിലായിരിക്കും നമ്മൾ കാണുന്നത്. എന്നാൽ അതേസമയം നമ്മുടെ സജിറ്റേറിയസ് A സ്റ്റാർ വളരെ ചെറുതായതുകൊണ്ട് അതിനു ചുറ്റും പദാർത്ഥങ്ങൾ വളരെ വേഗതയിലായിരിക്കും വലം വയ്ക്കുന്നത്. ഒരു തവണ വലം വയ്ക്കാൻ ഏതാനും ചില മിനിറ്റുകൾ മുതൽ മണിക്കൂറുകളുടെ സമയം മാത്രം മതി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ നിരീക്ഷിക്കുമ്പോൾ ഇതിനു ചുറ്റുമുള്ള പദാർത്ഥങ്ങൾ അഥവാ അക്രീഷൻ ഡിസ്ക് വളരെ വേഗത്തിൽ കറങ്ങുന്നതായിട്ട് തോന്നും. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ ചിത്രം പകർത്തുമ്പോൾ ആ ചിത്രം മങ്ങുകയും ചെയ്യും. മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ പകർത്തിയിട്ടുള്ളവർക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അകലെ നിശ്ചലമായി നിൽക്കുന്ന ഒരു വസ്തുവിന്റെ ചിത്രം പകർത്തുന്നതിനേക്കാൾ വളരെ പ്രയാസമായിരിക്കും അടുത്തുള്ള ഒരു ചലിക്കുന്ന വസ്തുവിന്റെ ചിത്രം പകർത്തുന്നത്. ഈ കാരണം കൊണ്ടാണ് M87 സ്റ്റാറിന്റെ ചിത്രത്തിനേക്കാൾ സജിറ്റേറിയസ് A സ്റ്റാറിന്റെ ചിത്രം തീരെ അവ്യക്തമായിരിക്കുന്നത്. ഇതിനു പുറമെ ഈ ചിത്രം മങ്ങിയതാകാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. എന്താണെന്നാൽ മിൽക്കി വേ ഗാലക്സിയുടെ സ്പൈറൽ ആംസും മധ്യഭാഗത്തിലുള്ള ഇടതൂർന്ന് നിൽക്കുന്ന നക്ഷത്രങ്ങളും പൊടികളും പുകപടലങ്ങളും വാതകങ്ങളുമൊക്കെ മറികടന്നാണ് സജിറ്റേറിയസ് A സ്റ്റാറിൽ നിന്നുമുള്ള പ്രകാശം ഭൂമിയിലെത്തുന്നത്. ഈ വാതകങ്ങളും പൊടിപടലങ്ങളുമൊക്കെ സജിറ്റേറിയസ് A സ്റ്റാറിൽ നിന്നും വരുന്ന ഭൂരിഭാഗം തരംഗങ്ങളെയും തടയും. ശേഷം അത് മറികടന്നു വരുന്ന മങ്ങിയ സിഗ്നൽസിനെയാണ് നമുക്ക് ഭൂമിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്.
ഇങ്ങനെ മറികടന്ന് ഭൂമിയിലെത്തുന്നത് റേഡിയോ സിഗ്നൽസ് ആയിരിക്കും. എന്നാൽ M87 സ്റ്റാറിനെ നോക്കുമ്പോൾ അങ്ങനൊരു പ്രശ്നം വരുന്നില്ല. ഈ ചിത്രം ഒരൊറ്റ ചിത്രമായിട്ടല്ല യഥാർത്ഥത്തിൽ പകർത്തിയത്, മറിച്ച് ഒരു കൂട്ടം ചിത്രങ്ങളായിട്ടാണ്. ഓരോ ചിത്രവും പകർത്തുന്നത് വ്യത്യസ്തമായ സമയങ്ങളിലായിരിക്കും. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ പകർത്തിയ ശേഷം അതിനെ എല്ലാത്തിനെയും ചേർത്ത് ഒരൊറ്റ ചിത്രമാക്കി മാറ്റുന്നതാണ്. ഈ ഒരു പ്രക്രിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യൂറോപ്യൻ സതേൺ ഒബ്സർവേറ്ററി ഇങ്ങനൊരു സിമ്പിൾ ആനിമേഷൻ തയ്യാറാക്കിയത്. ഇതിൽ ഈ പാറകളുടെ ഒത്തിരിയേറെ ചിത്രങ്ങൾ ഒരു ദിവസത്തിൻ്റെ വ്യത്യസ്തമായ സമയങ്ങളിൽ പകർത്തി. ഓരോ സമയവും അവിടെ വ്യത്യസ്തമായ കാലാവസ്ഥകളായിരുന്നു. ശേഷം എല്ലാ ചിത്രങ്ങളെയും കൂട്ടിച്ചേർത്ത് ഈ ഒരു ചിത്രമാക്കി മാറ്റി. ഇതിൽ നോക്കുമ്പോൾ ആ ദിവസത്തിൽ അവിടുത്തെ ശരാശരി കാലാവസ്ഥ എങ്ങനെയായിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ ഒരു സമയത്തിലുള്ള വ്യക്തമായ ചിത്രമല്ല. ഇതേ രീതിയിലാണ് ഈ ബ്ലാക്ക് ഹോളിന്റെ ചിത്രവും പകർത്തിയിരിക്കുന്നത്. അതായത് പല മാസങ്ങളോളം തുടർന്ന നിരീക്ഷണങ്ങൾക്കിടയിൽ പകർത്തിയ ഒത്തിരിയേറെ ചിത്രങ്ങളെയെല്ലാം ചേർത്ത് നിർമ്മിച്ച ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ഇതിലുള്ള മൂന്ന് ബ്രൈറ്റ് സ്പോട്സ് അഥവാ പ്രകാശപൂരിതമായ മേഖലകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അത് ശരിക്കും അക്രീഷൻ ഡിസ്കിലുള്ള പദാർത്ഥങ്ങൾ പല കാരണങ്ങളാലും ചില ഭാഗങ്ങളിൽ ഒന്നിച്ച് കൂടി നിൽക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഭാഗത്തിൽ നിന്നും വമിക്കുന്ന റേഡിയേഷനും അക്രീഷൻ ഡിസ്കിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെക്കാൾ കൂടുതൽ പ്രകാശപൂരിതമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ഭാഗങ്ങളാണ് ഈ കാണുന്ന ബ്രൈറ്റ് സ്പോട്സ്. ഇതിൽ ഒരു ബ്രൈറ്റ് സ്പോട്ട് കൂടുതൽ തിളക്കമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കാരണം ഡോപ്ലർ എഫക്റ്റ് ആയിരിക്കുമെന്നാണ് നിഗമനം. എന്നുവച്ചാൽ ഒരു ലൈറ്റ് ഹൗസിൽ നിന്നും വരുന്ന പ്രകാശം നമ്മുടെ നേരെ വരുമ്പോൾ അത് കൂടുതൽ പ്രകാശിക്കുന്നതായിട്ട് തോന്നും. ഇതുപോലെ ഈ ബ്രൈറ്റ് സ്പോട്ട് അക്രീഷൻ ഡിസ്കിൻ്റെ ഈ സ്ഥാനത്തിലെത്തുമ്പോൾ നമുക്ക് നേരെ തിരിയുന്നത് കൊണ്ടാണ് അത് കൂടുതൽ പ്രകാശിക്കുന്നതായിട്ട് തോന്നുന്നത്. പക്ഷേ ഇതൊരു നിഗമനം മാത്രമാണ്. ശരിക്കും ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. മറ്റൊരു കാര്യമെന്നത് ഇതൊരു ദൃശ്യപ്രകാശത്തിലൂടെ പകർത്തിയ ചിത്രമല്ല, മറിച്ച് റേഡിയോ തരംഗങ്ങളിൽ നിന്നും പകർത്തിയതാണ്. അതായത് ഇതിൻ്റെ അക്രീഷൻ ഡിസ്കിൽ നിന്നും വമിക്കുന്ന ദൃശ്യപ്രകാശം അത്യധികം മങ്ങിയതായിരിക്കും. മാത്രമല്ല അതിന് ചുറ്റും പുകപടലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ദൃശ്യപ്രകാശം ഒരു കാരണവശാലും ഇത്രയും ദൂരം എത്തുകയില്ല. എന്നാൽ അതിൽ നിന്നുമുള്ള റേഡിയോ തരംഗങ്ങൾക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കാനാകും. ആ തരംഗങ്ങളെയാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. യഥാർത്ഥ ചിത്രം എന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. എന്നാൽ നമ്മുടെ കണ്ണുകൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായതിനാലാണ് അതിന് നിറങ്ങൾ നൽകുന്നത്. ശരിക്കും പല നിറങ്ങളിലും ഇതിനെ നമുക്ക് അവതരിപ്പിക്കാനാകും. പക്ഷേ സാധാരണഗതിയിൽ ബ്ലാക്ക്, ഓറഞ്ച്, വൈറ്റ് നിറങ്ങളിലൂടെയാണ് ഇത്തരം ചിത്രങ്ങളെ വർണ്ണിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ, ശാസ്ത്രജ്ഞർ പല വർഷങ്ങളായി ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറി ഉപയോഗിച്ച് ഈ ബ്ലാക്ക് ഹോളിൻ്റെയും അതിൻ്റെ ഇവൻ്റ് ഹൊറൈസോണിൻ്റെയും അക്രീഷൻ ഡിസ്കിൻ്റെയും ഒക്കെ വലിപ്പം എത്രയാണെന്ന് കണക്ക് കൂട്ടിയിരുന്നുവോ അതേ വലിപ്പം തന്നെയാണ് ഇതിനുള്ളതെന്ന കാര്യം ഈ ചിത്രത്തിലൂടെ സ്ഥിരീകരിക്കാൻ സാധിച്ചു. അത് സജിറ്റേറിയസ് എ സ്റ്റാറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല M87 സ്റ്റാറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ ഇവ രണ്ടും തികച്ചും വ്യത്യസ്തമായ വലിപ്പത്തിലുള്ള ബ്ലാക്ക് ഹോൾസ് ആണെങ്കിലും ഇവ തമ്മിൽ ഒത്തിരിയേറെ സാമ്യതകളുണ്ട്. അതുമാത്രമല്ല, ഈ രണ്ട് ബ്ലാക്ക് ഹോളുകളും നിലനിൽക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതികളിലുള്ള ഗാലക്സികളിലാണ്. അതിനാൽ തന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷേ ഗാലക്സികളുടെ ആകൃതിയിലും അവയുടെ സ്വഭാവത്തിലും സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾക്കുള്ള പങ്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. എന്തായാലും ഈ ബ്ലാക്ക് ഹോളിനെ സംബന്ധിച്ച പല കാര്യങ്ങളും ഇതുവരേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പ്രധാനമായും ഇതിനെ നമ്മൾ ഏത് വശത്തിൽ നിന്നുമാണ് കാണുന്നതെന്ന് നമുക്കറിയില്ല. അതായത് അതിൻ്റെ വശങ്ങളിലൂടെയാണോ അതോ ധ്രുവങ്ങളിലൂടെയാണോ നമ്മൾ കാണുന്നതെന്ന് നമുക്കറിയില്ല. നിലവിൽ അത് നമുക്കൊരു രീതിയിലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. ഈ ചിത്രം കാണുമ്പോൾ അതിൻ്റെ ധ്രുവമാണ് കാണുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ശരിക്കും പ്രകാശം അതിൻ്റെ എല്ലാ വശങ്ങളിലൂടെയും വളഞ്ഞു വരുന്നതിനാൽ വശങ്ങളിലൂടെ നോക്കിയാലും ഇതേ രൂപമായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനാൽ തന്നെ നിലവിൽ ഇതൊരു നിഗൂഢതയാണ്. ഇതുപോലെ ഈ ബ്ലാക്ക് ഹോളിനെ സംബന്ധിച്ച ഉത്തരം കിട്ടാത്ത ഒത്തിരിയേറെ ചോദ്യങ്ങളുണ്ട്. നിർഭാഗ്യവശാൽ നിലവിൽ പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അതിന് കൂടുതൽ ശക്തമായ ടെലിസ്കോപ്പുകൾ വേണം. പക്ഷേ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിന് പോലും അത് സാധ്യമല്ല.
ഇവന്റ് ഹൊറൈസോൺ ടെലസ്കോപ്പിന്റെ ഭാഗമായി കൂടുതൽ ഒബ്സർവേറ്ററുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഥാപിക്കുക എന്നത് മാത്രമാണ് ഒരേയൊരു മാർഗം. അപ്പോൾ മാത്രമേ കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ പകർത്താൻ സാധിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.